കഴിഞ്ഞ വീഡിയോയിൽ ഒരു നടന് മറ്റൊരു നടൻ ശബ്ദം കൊടുത്ത സിനിമകളും സീനുകളും ആയിരുന്നു നമ്മൾ പരിശോധിച്ചിരുന്നത്. ആ വീഡിയോ കാണാത്തവർ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. എല്ലാവർക്കും രോഹി വ്ലോഗ് സ്പീക്കറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ അനീഷ് മെനോന് ശബ്ദം നൽകിയിരിക്കുന്നത് നമ്മുടെ നടനായിട്ടുള്ള മണിക്കുട്ടനാണ്. സാറേ, കുറച്ച് കുഴപ്പം പിടിച്ച ഏരിയാണ്, ഒന്ന് സൂക്ഷിക്കുക വേണം. സാറേ, എന്തിനേലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഹോൺ അടിക്കാം. ആടെ പോയേ. നാ പാക്കാതെ ഹാണാ, പോയി സാപ്പിട്ടു, കൊഞ്ച ലേറ്റാവും. വിനയന്റെ സംവിധാനത്തിലൊരുങ്ങിയ ആകാശഗംഗ എന്ന ചിത്രത്തിൽ നായകനെത്തിയ റിയാസിന് ശബ്ദം നൽകിയിരിക്കുന്നത് നടനും സംവിധായകനുമായ മധുബാല. അമ്മാവ് മുത്തശ്ശിയുടെ ഒന്ന് പറഞ്ഞു നോക്കോ. അയ്യോ, ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഒക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. എനിക്ക് അന്ധവിശ്വാസമൊന്നും ഇല്ല, മുത്തശ്ശിയെ പേടിയാണല്ലോ സത്യം. അതുകൊണ്ട് മുത്തശ്ശി കൊടുത്ത വാക്ക് പാലിക്കുന്നു. കനൽക്കാറ്റ് എന്ന ചിത്രത്തിൽ നമ്മുടെ കീരിക്കാടൻ ജോസായിട്ട് എത്തിയിട്ടുള്ള മോഹൻ രാജയ്ക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത് ജയറാമേട്ടൻ തന്നെയായിരുന്നു. കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലിയ ഓടിക്കും. നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമിനറിയാം. ദിലീപ് ചിത്രമായ ആകലിൽ സത്യരാജന് ശബ്ദം നൽകിയിരിക്കുന്നത് നമ്മുടെ സായികുമാറായിരുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഡബ്ബിംഗ് ആയിരിക്കാം. എന്ത് ധൈര്യത്തില നീ എന്റെ വണ്ടി കയറിയത്? അത്രക്ക് ക്ലവർ ആണോ നീ? ഇറങ്ങ്. ഐ ഹാവ് ദ റൈറ്റ് ടു ഷൂട്ട് ആൻ എനിമി അറ്റ് എനി ടൈം. ആരും ചോദിക്കില്ല. കൊന്ന് കൊക്കയിലെറി ഞാൻ അബദ്ധത്തിൽ അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക്. ഒരു മരണം ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ സിനിമയിൽ സത്യരാജ് ചെയ്ത കഥാപാത്രം ഇംഗ്ലീഷിൽ പറയുന്ന ഡയലോഗുകൾ ഡബ് ചെയ്തിരിക്കുന്നത് സായികുമാർ അല്ല. സായികുമാറിന് ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് ആയിട്ട് വഴങ്ങാത്തത് കൊണ്ട് മറ്റാരെയോ കൊണ്ടാണ് ഡബ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാൽ ചിത്രമായ ബിഗ് ബ്രദറിൽ സർജാൻ ഖാലിദിന് ശബ്ദം നൽകിയിരിക്കുന്നത് സംവിധായകനും നടനുമായിട്ടുള്ള നമ്മുടെ ബിബിൻ ജോർജ്. എങ്ങനെ തോന്നി അവർക്ക് ഇത്രയും കാലം ഏട്ടനെ പിടിച്ചു വെക്കാൻ? പൗൾ ഷോറിങ്ങിന്റെ പ്രിസൺ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ടി വി സീരീസ് ഉണ്ട്. ഒരു ചെറിയ കുറ്റം ചെയ്ത് ജയിലിൽ വന്ന് ഏട്ടനെ കൊണ്ട് ജയിലിൽ കടന്ന ഒരു അനുജന്റെ കഥയാണത്. 1992 ഇറങ്ങിയ ആയിഷ്കാരം എന്ന ചിത്രത്തിൽ നമ്മുടെ ആലമ്മൂടന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കിയേ. എന്തോ, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല ഗുരു. എന്നാൽ ഞാൻ കാണുന്നു. എത് കിട്ടാതെ ഒരുത്തൻ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഗതി കിട്ടാത്തത് നിന്റെ അച്ഛൻ. ദിലീപാണ് ഈ ചിത്രത്തിൽ ആലമ്മൂടിനു വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത്. 2017 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രമായ എസ്രയിൽ സുജിത് ശങ്കറിന് ശബ്ദം നൽകിയിരിക്കുന്നത് സണ്ണി വെയിലാണ്. അത് ചെയ്താൽ ആദ്യം അപകടപ്പെടുന്നത് പ്രിയയുടെ ജീവനായിരിക്കും. ഇപ്പോഴത് നിങ്ങളുടെ കുഞ്ഞല്ല, ഇറ്റ്സ് ആൻ ഈവൽ സ്പിരിറ്റ്. പ്രിയ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അതിന്റെ ഇഷ്ടപ്രകാരം മാത്രമാണ്. 1991 ഇറങ്ങിയ കൺകെട്ടി എന്ന ചിത്രത്തിലും ലാലു ലക്ഷന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ തന്നെ ആയിരുന്നു. നിനക്കറിയോ, അവള് കാരണം എന്റെ സഹോദരൻ ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിയ. എട്ടും മുട്ടും തിരിയാത്ത അവനെ അവള് മയക്കിയെടുത്തു. അവന്റെ ബാങ്കിലുണ്ടായിരുന്ന വലിയൊരു തുക മുഴുവൻ കുറേശ്ശെ കുറേശ്ശെ അവള് തട്ടിയെടുത്തു. 2010 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ് എന്ന ചിത്രത്തിൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണല്ലേ ശ്രീജിത്ത് രവി അച്ഛന്റെ വോയിസ് ഡബ് ചെയ്തിരിക്കുന്നത്. ജയസൂര്യ ആദ്യമായി അഭിനയിച്ച ചിത്രമായിരുന്നു ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ. ഈ ചിത്രത്തിൽ ജയസൂര്യ ഊമയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. എന്നാൽ കലാഭവൻ ഹനീഫയുടെ കഥാപാത്രത്തിന് ജയസൂര്യന്റെ ശബ്ദമാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിന് അന്തസ് കളയുന്ന പ്രശ്നം, തന്റെ കോൺട്രാക്ട് മൊത്തം ഞാൻ ക്യാൻസൽ ചെയ്തോളേ. അയ്യോ സർ, അവര് വന്ന ഉടനെ മായ്ച്ചോളേ സർ. പറ്റില്ല, ഇപ്പൊ തന്നെ. ആദ്യ ചിത്രമായതുകൊണ്ട് തന്നെ ജയസൂര്യന്റെ ശബ്ദം അങ്ങനെ ആർക്കും സുപരിചിതമല്ലാത്ത കൊണ്ടായിരിക്കാം ആ സിനിമയിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഒരു നടന് മറ്റൊരു നടൻ ശബ്ദം കൊടുത്തിട്ടുള്ള സിനിമകളും സീനുകളും.
നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇതുപോലത്തെ ശബ്ദങ്ങൾ അറിയാമെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം. താങ്ക് യു.